കാരണം പണ്ട് ഞാൻ സ്ഥിരമായിട്ട് വാഷ്റൂമിൽ പോയിക്കൊണ്ടിരുന്നപ്പോ നമ്മുടെ വീട്ടിലെ എന്റെ റൂം കൊച്ചുമുറി എന്നാണ് എന്റെ റൂമിന്റെ പേര്. അപ്പൊ ആ റൂമിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ ആ റൂമിൽ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം വെച്ചാൽ അതിന്റെ നാല് ചുറ്റിനും മുറികളാണ്. എല്ലാ അർത്ഥത്തിലും ഞാൻ സേഫ് ആണ് ഞാൻ. ഒരു ഭാഗത്തേക്ക് തുറന്നാൽ അടുക്കളയുടെ അപ്പുറത്തേക്കുള്ള വലിയൊരു വരാന്തയാണ്, ഒരു സൈഡിലേക്ക് അറയാണ്, ഒരു സൈഡിലേക്ക് മാസ്റ്റർ ബെഡ്റൂമാണ്, അതിന്റെ ഫ്രണ്ടിലുള്ള ഡോറിന്റെ ഭാഗം ഇടനാഴിയാണ്. ഈ ഇടനാഴി പഴയ വീടല്ലേ, കുറെ കിലോമീറ്റർ നടക്കുമ്പോഴാണ് അടുക്കള അല്ല പിന്നെ വാഷ്റൂം എത്തുന്നത്. അതെപ്പോഴും ഓരോ മൂലയിൽ കൊണ്ടായിരിക്കും വെക്കുക, അറ്റാച്ച്ഡ് പരിപാടി ഒന്നും അന്നില്ലല്ലോ. നടന്നു നമ്മള് ഒരു എട്ടാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാല് നമുക്കൊന്ന് കൂടെ വിളിച്ച അച്ഛനും അമ്മ ഒന്നും വരത്തില്ല, ബാത്റൂം പോണി വേണമെങ്കിൽ പോയാ മതി, അത്ര പേടിയാണ് പോകണ്ടാവുന്നത്. കാരണം നമ്മൾ അവസാനം ഗത്യന്തരമില്ലാതെ പോവും. അപ്പൊ പോകുന്നതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാ നമ്മുടെ ആ ഡോറിന്റെ ഉണ്ടായ കാലം മുതല് ഇപ്പോഴും അതിന് അതേ ശബ്ദമാണ്. ഈ ഡോർ അടങ്ങിയിട്ട് അത് അടയുള്ളൂ, അങ്ങനെ ശബ്ദത്തിൽ അത് തുറങ്ങുള്ളൂ. ആ എൻട്രൻസ് തൊട്ട് ആ അടുത്ത റൂമിലേക്ക് കടക്കുന്നത് വരെ ഒരു ആറ് ജനലാ, വന്നൊന്നും കറക്റ്റ് ഇല്ല റൂമിൽ. ഇതിന്റെ അപ്പുറത്ത് വാഴയും മാടുണ്ടാവും, തെറ്റിയും ഒക്കെ ഉണ്ട് പണ്ടായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടാണ് വെറുതെയാണ്. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോ ഓടിയിട്ട് ഈ റൂമിൽ വന്നിരിക്കും. ഈ റൂമില് ജനല് പ്രശ്നമില്ല, കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂമാണ്. ബാത്റൂമിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്താന്ന് വെച്ചാ ഒരു 4 അടി നീളം, 2 അടി വീതിയില് ഒരു ജനാല, ഇതിങ്ങനെ ഈ സൈഡിലും ആ സൈഡിലും. അത് എന്തിനാ അച്ഛൻ ഉണ്ടാക്കി വെച്ചതെന്ന് എനിക്കറിയില്ല. അവിടെ എക്സോസ്റ്റ് ഫാനും ഉണ്ട്, അത് എക്സ്ട്രാ കിട്ടിയതാ നമ്മുടെ ഈ പിന്നെ കുടുംബത്തില് എക്സ്ട്രാ കിട്ടിയ ബാത്റൂമാണ്. എന്തിനാണ് അച്ഛൻ ഇത്രയും വലിയൊരു ജനല്? എനിക്കറിയില്ല, കാറ്റുകൊള്ളാനായിരിക്കും. ഞാൻ അപ്പോഴും നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ. എന്റെ വിചാരം അങ്ങനെയാണ്. ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പോഴാണ് ബാത്റൂമിന്റെ അത്ര വലിയ ജനല്, അതിലൂടെ കാണാം ഇങ്ങനെ തീർട്ടുപോലും വലിക്കൂല. ഇനി അതൊരു പുക ഉദാഹരണം, അതും ഇല്ല. പിന്നെ എന്താവശ്യത്തിന് അന്നേരം ഓടിയ ഓട്ടമാണ് ഇന്നും ജാനകി ജാനലി കൃഷ്ണ വിളിച്ചോണ്ട് ഓടുന്നേച്ചാൽ. അന്നിട്ട് വാഷ്റൂമിൽ പോകുമ്പോ ഞാൻ ഈ ജനലിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് സംഭവമൊക്കെ കഴിയുമ്പോ അതെ തന്നെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റിട്ട് ഈ വാതിലെന്ന് വെച്ചാൽ ജനലിന്റെ അടുത്തും കൂടെ പോയാലേ നമ്മളതിന് ഡോറിന്റെ അവിടെ കേട്ടുള്ളൂ. ഈ ബാത്റൂമിൽ പോയി വെള്ളം വെച്ചിട്ട് ഒരൊറ്റ ഓട്ടാണ്. അപ്പോ അങ്ങനെ എപ്പോഴും എനിക്ക് തോന്നും അവിടെ ആരോ വരും, അവിടെ ആരോ വരും. ഒരു ദിവസം വന്നു ശരിക്കും. ആ ഞാൻ നോക്കുമ്പോ രണ്ടു ഉണ്ട കണ്ണ്. ഓ അച്ഛാ അമ്മേ എന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് നില വിളിച്ച്. എനിക്ക് ഞാൻ എങ്ങനെയാ അതിൽ നിന്ന് പുറത്തിറങ്ങി എനിക്ക് അറിയില്ല. എന്റെ രമ്യ അയ്യോ പടറടകാരായിട്ട് ഞാൻ 8 പഠിക്കുമ്പോഴോ 7 പഠിക്കുമ്പോഴോ എല്ലാം ആ കേട്ടു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി അന്നെന്ന് വെച്ചാല് സീരിയല് കാണാൻ വേണ്ടിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചേച്ചിമാരൊക്കെ വരുന്ന സമയമാണ്, ചേച്ചിമാരും പ്രായമുള്ള അങ്കിൾമാരും ഒക്കെ വരുന്ന സമയത്ത്. അയ്യോ ഞാൻ നാലറി വിളിച്ച് തിരിച്ച് ഫ്രണ്ട് റൂമിലെത്തി ഞാൻ ബോധമൊക്കെ പോയി. എന്റെ അവസാനം ചെന്ന് നോക്കുമ്പോ ആരോ വന്നിട്ട് അവിടുന്ന് ഇറങ്ങി ഓടിയ കാൽപ്പാട് കാണാം കുളത്തിന്റെ അവിടം വരെ, നമ്മുടെ എരുത്തിലും കഴിഞ്ഞ് കുളം വരെ ആരോ പോയിരിക്കുന്നത് കാണാം. അതിനെ കുറിച്ചൊക്കെ പിന്നെ എന്നും ഇവരുണ്ട് ബാത്റൂമില്. പിന്നെ അതിനുശേഷം ആ ബാത്റൂമിന്റെ തുറന്ന് അച്ഛനത് ഒരു കാമ്പും കൂടെ വെച്ചത് ഇങ്ങനെ പൊക്കിയാ വെച്ചോണ്ടിരുന്നു തുറന്ന് ജനാല. വളരെ വായു സഞ്ചാരം ഇഷ്ടപ്പെടുന്ന മനുഷ്യനായിട്ടാണ്. അച്ഛൻ അതോടുകൂടി പരിപാടി നിർത്തി. എന്തായാലും അന്നത്തെ ഓട്ടം അതാ ഞാൻ പറഞ്ഞു. ഇപ്പൊ പിന്നെ ഇതിന് രക്ഷയെ ജാനകി ജാനകിട്ട് കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു ഓട്ടം ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് ആ ഓട്ടമാണ് ശരിക്കും. അതുകൊണ്ട് എനിക്ക് അന്നേരമുള്ള മനസ്സ് എനിക്ക് മനസ്സിലാവും ശരിക്കും ആ പേടി എന്താണെന്ന്. അന്നേരം ഉള്ള ഒരു പേടി ഉണ്ടല്ലോ രമ്യ, എന്റെ പൊന്നെ അൺബിലീവബിൾ. നമ്മളിങ്ങനെ ഉരുകി അങ്ങ് താഴെ പോകുന്നതിലേക്ക് തോന്നും. വരും 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 എന്ന് പറഞ്ഞ് നോക്കിയ ഒരു ദിവസം വന്നതാണോ പ്രപഞ്ച ശക്തി കൊണ്ട് തന്നതാണോ എന്ന് എനിക്കറിയില്ല. അത് ശരിക്കും അല്ലേ, അതും എല്ലാരും വീട്ടിലുള്ള ഒരാളും ഐ കനോട്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചം അത് കേൾക്കും. യു കനോട്ട് ഡു ഇറ്റ് അങ്ങനെ കണ്ട് ഡെയിലി ബാത്റൂമിൽ പോകുമ്പോ വരും 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 എന്ന് പറഞ്ഞു പുള്ളി വന്നു ഇങ്ങനെ വന്നു പ്രപഞ്ചം അത് കേട്ടു.